ഹായ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കായംകുളത്തെ ഗവൺമെന്റിനെ ആശ്രയിക്കുന്നു. അത് സാധാരണക്കാരനായിക്കോട്ടെ, മറ്റ് മിഡിലായിക്കോട്ടെ, ടോപ്പ് ആയിക്കോട്ടെ, ഏത് ആൾക്കാരും ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സാധാരണക്കാരനാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത്. കാരണം 10 രൂപ പോലും എടുക്കാനില്ലാതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ എന്നുള്ള പ്രതീക്ഷയിലും നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു എന്താ പാരിതോഷികം പോലെ നമ്മൾ പോയി കാണുകയും അവിടെ ഡോക്ടർ എടുത്ത് ചോദിച്ചും അതിന് മരുന്ന് കിട്ടുകയൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരിടമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഞാനിപ്പോൾ കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ഓട്ടമാണ്. ഞാൻ ഡോക്ടറെ കുറ്റം പറയത്തില്ല, ഡോക്ടർ ഓട്ടത്തോട് ഓട്ടമാണ്. കാരണം ഡോക്ടർ ഇപ്പം നമ്മളിപ്പോൾ ഒരു പനിയോ തലവേദനയോ ഒക്കെ അടിച്ച് ഡോക്ടറെ കാണാൻ പോകാൻ വെക്കുക, ചെല്ലുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. കുട്ടികളുമായിട്ട് വന്ന് മണിക്കൂറുകളോളം കാത്ത് നിന്ന് നരകിച്ചാലും ഡോക്ടർ വരത്തില്ല. കാരണം ഡോക്ടർ അടുത്ത പേഷ്യൻ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ആക്സിഡൻറ്റ് വന്ന ഡോക്ടറിന് ഓടണം, ഒരു പട്ടി കടിച്ചാൽ വന്ന ഡോക്ടർക്ക് ഓടണം, പാമ്പ് കടിച്ചു വന്ന ഡോക്ടർക്ക് ഓടണം, പിന്നെ ഏതെങ്കിലും അടിപിടി കേസുമായിട്ട് വന്ന അതിന് ഡോക്ടർ ഓടണം. അപ്പോഴൊക്കെ ഓടുന്ന ഈ സാധാരണ പനിക്കോ തലവേദനയ്ക്കോ വന്ന് നിന്ന് നോക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇറക്കി ഇറങ്ങി ഓടുന്നത്, അപ്പോഴത്തേക്ക് ഇവിടെ മണിക്കൂറും ഒരു മണിക്കൂറും അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ തന്നെ കുട്ടികളെ എടുത്തുകൊണ്ട് ഇരിക്കുന്നവരൊക്കെ മരിച്ച്. ഞാൻ വെറുതെ പറയുന്നതല്ല, കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരിക്കലും ഞാൻ ഏകദേശം 3 മാസം മുമ്പ് ഈ വീഡിയോ വിടണം എന്ന് ഞാൻ വിചാരിച്ചാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ രണ്ട് കണ്ണിലും സൂപ്പർ ഗ്ലൂ തൂത്തിട്ട് വന്നു. കുട്ടി എടുത്ത് തൂത്തതാ, രണ്ട് കണ്ണും അടഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ വീഡിയോ കണ്ട അന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ നോക്കുമ്പോൾ കൊച്ചു കുട്ടിയുടെ രണ്ട് കണ്ണിലും സൂപ്പർ ഗ്ലൂ തൂത്ത് വെച്ചിട്ട് ആ കുട്ടിയുടെ തൂത്തതാ. രണ്ട് കണ്ണും ഒട്ടിപ്പോയിട്ട് എന്താ അറിയോ ചെയ്ത പണി എന്നറിയോ? ഒരു ഡോക്ടറായിരുന്നു, ഒരു ആൺ ഡോക്ടറായിരുന്നു അവിടെ നിന്ന്. ഈ ഡോക്ടർ ഞാൻ അവിടെ ചെല്ലും, ഞാൻ മിക്കപ്പോഴും ചെല്ലുന്ന സമയത്ത് ഇത് തന്നെയാണ് അവസ്ഥ, നമ്മുടെ നോക്കുന്നിടത്ത് ഡോക്ടർ കാണാറില്ല. അപ്പം അന്നേരം ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടിയെ അവിടെ കിടത്തിയിരിക്കുകയാണ്. കിടത്തിയിട്ട് ഡോക്ടർ നോക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഡോക്ടർ പിടിച്ച് അകത്താൻ നോക്കുന്നു, ഒരു രക്ഷയില്ല. കുട്ടിയാണെങ്കിൽ മനസ്സലിവുള്ളവൻ കണ്ടിരിക്കത്തില്ല, വെറുതെ പറയുന്നില്ല, മനസ്സലിവുള്ളവൻ കണ്ടു നിൽക്കത്തില്ല. ഞാൻ നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ചുറ്റിന് നിൽക്കുക, ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, എല്ലാവരും വെള്ളങ്ങളൊക്കെ തൊറ്റിട്ടൊക്കെ തുറക്കാൻ നോക്കിയിട്ട് കുട്ടിക്ക് തുറക്കാനൊക്കുന്നില്ല. കുട്ടി തുറക്കാനും പറ്റുന്നില്ല, ഡോക്ടറെ പിടിച്ചിട്ട് വലിച്ചിട്ട് വരുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, മൃദുലമായ ആ സ്ഥലത്ത് പിടിച്ച് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമുക്ക് കണ്ടു നിൽക്കാൻ നോക്കത്തില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു കോളാമ്പ് പോലെ ഒടിഞ്ഞൊരു ഒരു സ്ട്രീറ്റ് ലൈറ്റ്, അതായത് ഒരു ലൈറ്റ്, ഈ ലൈറ്റ് അത് പിന്നെ വെട്ടമില്ല അതിനകത്തേക്ക് വരാൻ. അന്ന് വെട്ടമില്ല, ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു, അന്ന് വെട്ടമില്ല. ഞാൻ അങ്ങോട്ട് ഇടിച്ച് എന്ന് കയറിയിട്ട് എൻ്റെ മൊബൈൽ ഓണാക്കി കൊടുത്ത് എന്നിട്ട് അവർ പീല് കട്ട് ചെയ്ത് രണ്ട് പീലിയും കട്ട് ചെയ്തിട്ടും തുറക്കാൻ നോക്കിയിട്ട് തുറക്കുന്നില്ല. ആ ഉമ്മ കിടന്ന്, അമ്മയാണോ ഉമ്മയാണോ ആരാന്നറിയത്തില്ല, കിടന്ന് നിലവിളിയോടെ നിലവിളി സഹിക്കത്തില്ല, അത്ര പ്രയാസമായിരുന്നു. അപ്പം എന്നിട്ട് അവർ വണ്ടാനത്തേക്കാണ് തോന്നി തള്ളിയത്. അപ്പം ഞാൻ അന്നേരം അവിടെ ഉണ്ട്. മിക്കപ്പോഴും പോകുന്ന സമയത്ത് ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം അധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്, ഇത് പ്രയാസത്തിന്മേൽ പ്രയാസത്തിൽ കൊണ്ട് പറയുന്നതാണ്, ഏതൊരു ഒരാളവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം നിങ്ങൾ ഈ അധികാരികൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഒരു നിരീക്ഷണം നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അറിഞ്ഞിട്ട് ഇന്നലെയൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്, സിഡിനെറ്റിൻ്റെ അതൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാർ വേണം ഇത് പറയാൻ. അപ്പം മസ്റ്റായിട്ടും അവിടെ അധികാരികൾ ഈ ഡോക്ടർമാരെ നിയോഗിക്കണം. അവിടെ ഒരു ഡോക്ടറെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ പോകുമ്പോൾ ഞാനൊരു വിശ്വലിക്ക് കാണാം, ഞാൻ പോകുന്ന സമയത്ത് അവിടെയും ഇത് തന്നെ അവസ്ഥ. OP-യിൽ ഡോക്ടറില്ല, പിന്നെ അവധിയിലാണെന്ന് പറയുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ ഇല്ല, ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഇല്ല. അപ്പം അത്യാവശ്യമായിട്ട് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അർജൻറ്റായിട്ട് ഏത് കാലത്താണ് ഡോക്ടർ വരുന്നത്? എല്ലാം പണിഞ്ഞ് എല്ലാം വലിയ ബിൽഡിംഗ് ആക്കിയതിനുശേഷമാണ് ഡോക്ടർമാർ വരുന്നത്. നിലവിൽ രോഗികളുണ്ട്, രോഗികൾക്ക് വേണ്ടി അവിടെ അത്യാവശ്യമായിട്ട് ഡോക്ടറെ നിയമിക്കണം. ആ നിയമത്തിലൂടെ രോഗികൾക്ക് ആശ്വാസം കിട്ടുക. ഒത്തിരി രോഗികൾ വന്നിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഡോക്ടറെ കൊണ്ട് പറ്റുമോ? അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും അത്യാവശ്യമായിട്ടും കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്നിലധികം ഡോക്ടർമാർ വേണം. ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെ ചികിത്സ നടക്കത്തുള്ളൂ. ഒരു ഡോക്ടറെ കൊണ്ട് ഓടി നടന്ന് ചെയ്ത് നടക്കത്തില്ല. ആ ഡോക്ടർ കൂടുതൽ പ്രയാസത്തിലേത് പോകത്തേ ഉള്ളൂ. അങ്ങോട്ട് വിളിക്കും ഡോക്ടറെ. ഈ ഡോക്ടർ രസം എന്താറിയാം, ഡോക്ടർ പോകുമ്പം ഡോക്ടറെ പുറകെ കൊണ്ട് നടക്കുക ചീട്ട്. എന്നാലോ ചോക്കേ, അപ്പം ആൾക്കാരിൽ നിന്ന് കുഴഞ്ഞ് സഹികെട്ട് പ്രയാസം സഹിച്ച് നിന്ന് കുഴയുമ്പം ഓരോരുത്തർ കുറുകുറുക്കുക. ഒരു ഡോക്ടറേ ഉള്ളൂ. ഇന്നൊരാൾ പറയുന്നത് ഒരു ഒരു ഡോക്ടറേ ഉള്ളൂ, പക്ഷെ രണ്ടാഴ്ച വിട്ടിരിക്കുവാന്ന്.
ഒരു ഡോക്ടറെ ഉള്ളു രണ്ട് മുറിച്ച്, ഞാൻ ചോദിച്ചത് മുറിച്ചു വിട്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ഒരു അമർഷമാണ് ആൾക്കാർക്ക്, ഒന്ന് ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നിലധികം ഡോക്ടർ വേണം, നിർബന്ധമാണ്. ഞാൻ ഒരു പൗരനെന്ന നിലയ്ക്കും എനിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പം എല്ലാവരും നമ്മൾ ജയിപ്പിച്ചു വിട്ട അധികാരികൾ അത്യാവശ്യമായിട്ട് ഇതിൽ ഇടപെടണമെന്നാണ്. സൂപ്രണ്ടായാലും ആരായാലും ഇതിൽ ഇടപെട്ട് ഡോക്ടർമാരെ കൊണ്ടുവരണമെന്നാണ് എൻ്റെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആവശ്യം. അതുതന്നെയാണ്. അപ്പം ഇത്രയും കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വന്നത്. അപ്പം ഓക്കെ, ബൈ അനീസ്, അണയ്ക്കുന്നത്, ബൈ.